നമസ്കാരം എൻ്റെ പേര് രശ്മി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ബ്രൈഡൽ സാരീസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. സോ നമ്മളെല്ലാവരും ബ്രൈഡൽ സാരി എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ആ എനിക്ക് ഈ കളർ മതി, എൻ്റെ കല്യാണത്തിന് എനിക്ക് ഈ കളർ മതി എന്നുള്ളൊരു തിങ്കിങ്ങാണ്. പക്ഷേ ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ആ ഒരു കളർ മാത്രമേ തിങ്കിങ് ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കുറേ സാരീസ് സെർച്ച് ചെയ്യും, കുറേ ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പിൻട്രസ്റ്റിലാണെങ്കിലും എല്ലായിടത്തും പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും ബ്രൈഡൽ സാരീസ്. അപ്പോൾ നമുക്ക് പല സാരീസും കളേഴ്സ് കണ്ടിട്ട് ഇഷ്ടമാവാറുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആ വരുന്ന എല്ലാ സാരീസും അവർ ഫോട്ടോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് വരുന്ന ഇമേജസ് ആയിരിക്കും വരിക. സോ നമ്മൾ അതേ കളർ സെർച്ച് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അതേ ഡിസൈൻ സെർച്ച് ചെയ്ത് പോകുമ്പോൾ അത് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടിഷ്ടപ്പെടുന്ന കളർ എന്ന് പോകാതെ ഇപ്പം നമുക്ക് ചേരുന്ന നമുക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് ചേരുന്ന കളർ ഇതാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഇതാണ്, ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ലൈറ്റ് ആവാം ഡാർക്ക് ആവും, അതുപോലെയുള്ള ഒരു മൂന്ന് കളേഴ്സും മനസ്സിൽ കരുതുക. അപ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സസ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എൻ്റെ മനസ്സിൽ ബ്ലൂ ആണ്, ഇപ്പം ഞാൻ ബ്ലൂ സാരിയാണ് എടുക്കാൻ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലൂവിൽ വളരെ നമ്പേഴ്സ് കുറവായിരിക്കും. ലൈക്ക് ബ്ലൂവിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ കളേഴ്സേ ഉണ്ടാവും, മൂന്ന് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. ആ ഓപ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻ ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്ടമാവില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് ചോയ്സസ് ആയോ ഞാൻ അന്വേഷിച്ച സാധനം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം വരും. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കടയിലേക്ക് അങ്ങനെ പല സ്ഥലത്തും പോയാലും ചിലപ്പോൾ നമ്മൾ ആ ഒരൊറ്റ കളറിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. രണ്ടോ മൂന്നോ കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് അവിടെ കിട്ടും. ചിലപ്പോൾ ഈ കളേഴ്സ് ഒന്നും അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന ഒന്നും അല്ലാത്ത കളേഴ്സിലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത. അപ്പം നമ്മളൊരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡായിട്ട് പോവാണ്ട് ലൈക്ക് എന്താ പറയുക, നമുക്ക് ചേരുന്ന നമുക്ക് ആഗ്രഹമുള്ള ഒരു സാരി എടുക്കണം എന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിപ്പം എന്താ പറയുന്നത്, പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിലും എന്താ പറയുന്നത്, കുറച്ച് കളേഴ്സ് ഉണ്ട്, ഇന്ന കളേഴ്സ് ആണ് നമ്മൾ കല്യാണത്തിന് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു തിങ്കിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്ക് കളറിൻ്റെ ഓപ്ഷൻസ് വളരെ കൂടുതലാണ് ബ്രൈഡൽസിൽ. പേസ്റ്റൽസ് ആണെങ്കിലും ഡാർക്ക് ഷെയ്ഡ്സ് ആണെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് ഒരുപാട് കളേഴ്സ് ഇപ്പോൾ ബ്രൈഡൽ സാരീസിൽ അവൈലബിൾ ആണ്. ഇപ്പം ഒരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ അങ്ങനൊരു സംഭവമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം, പേസ്റ്റിലാണെങ്കിലും ഡാർക്കാണെങ്കിലും. പിന്നെ രണ്ടാമത് പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം, എനിക്ക് ഈ കളർ ചേരുമോ, എല്ലാവരും പറയുന്നത് എനിക്കത് ചേരില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ വരാറുണ്ട്. പക്ഷെ അങ്ങനൊരു തിങ്കിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല, കാരണം ഒരു ബ്രൈഡാവുമ്പോൾ എന്തായാലും ഒരു മിനിമം മേക്കപ്പ് എങ്കിലും ഉണ്ടാവും. സോ നമുക്ക് നമ്മൾ ഇടുന്ന വസ്ത്രത്തിനനുസരിച്ചുള്ള മേക്കപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ചെയ്തു തരും. സോ നമ്മൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ബാക്കി എത്ര ആൾക്കാർ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങുന്ന ഒരു സാധനം ഇടുമ്പോഴായിരിക്കും നമ്മുടെ മുഖത്തൊരു ചിരി വരിക. സോ എപ്പോഴും ബ്രൈഡിന് ഇഷ്ടമുള്ള ഒരു കളർ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ചിലർ ഈ പറഞ്ഞ പോലെ സാരി എടുത്തതിന് ശേഷമായിരിക്കും ഓർണമെൻറ്റ്സ് എടുക്കുക, ചിലർ പക്ഷേ ഓർണമെൻറ്റ്സ് നേരത്തെ എടുത്ത് വയ്ക്കും. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ഓർണമെൻറ്റ്സ് നേരത്തെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ സാരി സെലക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ കളറും സാരിയിൽ ഉള്ള സറിയുടെ കളറും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പം പഴയ പോലെയല്ല, ഒരേ ഒരു കളറല്ല വരുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്, ബ്രൈഡൽ സാരീസിൻ്റെ സെറീസ് പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. സിൽവർ വരുന്നുണ്ട്, ബ്രോൺസ് വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, അങ്ങനെ പല പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. മെഹന്തി ഗോൾഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ ഇടുന്ന സ്വർണവും അല്ലെങ്കിൽ ഓർണമെൻറ്റ്സും സാരിയുമായിട്ട് ചേർന്നതല്ല. ഓർണമെൻറ്റ്സ് മുന്നേ തന്നെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സെറിയുടെ കളർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ ഫോട്ടോസ് സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഇതാണ്, അങ്ങനെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രൈഡൽ സാരീസിലില്ല. ആക്ച്വലി ആ ദിവസം എന്ന് പറയുന്നത് ബ്രൈഡിൻ്റെ ആണ്. അപ്പോൾ ബ്രൈഡിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, ഏത് പെൺകുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും എൻ്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഉണ്ടാവേണ്ടത് എന്നൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുവിധം എല്ലാ ആൾക്കാരും സെലക്ട് ചെയ്യുന്ന റെഡ് കളർ സാരീസാണ്. അപ്പം അത് പണ്ട് മുതലേ കണ്ടു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് സെർച്ച് ചെയ്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റെഡാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഏത് കളറും ബ്രൈഡൽസ് സെലക്ട് ചെയ്യാം. പഴയ പോലെയല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, പഴയ പോലെയല്ല, ഇപ്പോൾ ഓപ്ഷൻസ് ഒരുപാട് കൂടുതലാണ് കളേഴ്സിൽ. പിന്നെ
അവസാനമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സാരി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 100% സാരി ഇഷ്ടമായി സെലക്ട് ചെയ്ത് ഉറപ്പായതിന് ശേഷം മാത്രം ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കുഞ്ചുളം കെട്ടിക്കുക. എന്താ വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം മിക്കവാറും ടെക്സ്റ്റൈൽസിലൊന്നും അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവാറില്ല. സോ ബ്രൈഡൽ സാരിയാണ് നമ്മൾ അത്യാവശ്യം കാശ് മുടക്കി മേടിക്കുന്ന സാധനമായിരിക്കും. സോ നമുക്ക് അത് തന്നെ പിന്നെയും വേറൊന്നും മേടിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല. സോ തിരഞ്ഞെടുക്കുമ്പോൾ 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്രൈഡൽ സാരി എടുക്കുമ്പോൾ ഓർക്കാനുള്ള പ്രധാന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മളതൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.